നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. താമരശ്ശേരി കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. എല്ലാം പോലീസിന്റെ തിരക്കഥ കണക്ക് പോകുന്നു എന്നുള്ള വിലയിരുത്തലുകളാണ് വരുന്നത്. 6 ദിവസത്തേക്കാണ് കോടതി ഇപ്പോൾ ജോളിയെയും മറ്റു പ്രതികളെയും കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 11 ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിടണമെന്ന് പോലീസ് കോടതിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ 6 ദിവസത്തേക്ക് കോടതി കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഒരു ഉപാധിയും വച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വൈദ്യപരിശോധനയ്ക്കാകും ആദ്യം ജോളിയെയും പ്രതികളെയും കൊണ്ടുപോവുക. അതിനുശേഷം കൂടത്തായിലേക്ക് കൊണ്ടുപോകും എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. കാരണം അതിന് തൊട്ടടുത്താണ് കൂടത്തായി. അതുകൊണ്ട് തന്നെ അവിടേക്ക് ജോളിയെ കൊണ്ടുപോകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രമല്ല, വലിയ രീതിയിലുള്ള ജനരോഷമാണ് ഇപ്പോൾ ജോളിക്കെതിരെ അവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ഭേദിച്ച് കൂടത്തായിലേക്ക് ജോളിയെ കൊണ്ടുപോവുക എന്നുള്ള ഒരു കാര്യം ദുഷ്കരം തന്നെയാണ്. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് സേനയെ ഇതിനായി വിന്യസിക്കാനും ജയിൽ സൂപ്രണ്ട് CAയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായി നടന്നാൽ ഇന്ന് തന്നെ ജോളിയെയും കൊണ്ട് തെളിവെടുപ്പിനായി പോകും എന്നുള്ള വിവരവും പുറത്തു വരികയാണ്. പ്രത്യേക പരിഗണന കൊടുത്താണ് ജോളി കേസ് കോടതി എടുത്തത് തന്നെ. കാരണം മറ്റു കേസുകളെല്ലാം മാറ്റിവെച്ച ശേഷമായിരുന്നു ജോളിയുടെ കേസ് പരിഗണിച്ചത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ജനങ്ങൾ ഒരുപാട് കോടതിയിലേക്ക് ഒഴുകി എത്തുന്നത് കൊണ്ടാണ്. അവിടെയുള്ള സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ കേസ് പരിഗണിക്കാൻ കോടതി തയ്യാറായത്. പോലീസിന്റെ ശക്തമായ കാവലുണ്ട് എങ്കിലും ജോളിക്കെതിരെ കയ്യേറ്റ ശ്രമങ്ങൾ വരെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 10 വരുന്ന പോലീസുകാർ ജോളിയെ ചുറ്റി നിന്നാണ് ഓരിടത്തായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എങ്കിലും വലിയ രീതിയിലുള്ള ഒരു പ്രകോപനമാണ് അവിടെ ഉണ്ടായത്. തെരുവിളി അഭിഷേകമായിരുന്നു ജോളിക്കെതിരെ കോടതി പരിസരത്ത് കാണാൻ സാധിച്ചത്. ജോളിക്കൊപ്പം പ്രജികുമാർ, മാത്യു എന്നിവരെയും കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. മാത്യുവിന്റെ അഭിഭാഷകൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: 11 ദിവസത്തേക്കാണ് കോടതിയോട് പോലീസ് കസ്റ്റഡിയിൽ വിടണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ തങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം 6 ദിവസമായി കോടതി ഇവരാവശ്യം ചുരുക്കിയിരിക്കുകയാണ്. മാത്യുവിന്റെ ജാമ്യാപേക്ഷയും ഇതിനോടൊപ്പം പരിഗണിച്ചിരുന്നു. എന്നാൽ മാത്യുവിന്റെ ജാമ്യാപേക്ഷയും ഇവിടെ തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ ഒരു സാഹചര്യത്തിൽ പോലീസ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പോലീസിന്റെ അടുത്ത നടപടി എന്നത് മെഡിക്കൽ ടെസ്റ്റാണ്. മെഡിക്കൽ ടെസ്റ്റിലേക്കായി ജോളിയെ കൊണ്ടുപോയ ശേഷം അവിടെ നിന്ന് തെളിവെടുപ്പിനായി കൊണ്ടുപോകും എന്നുള്ള ഒരു വിവരവും പുറത്തു വരുന്നുണ്ട്. പക്ഷേ സുരക്ഷ കൂടി മുന്നെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ജോളിക്കെതിരെ ജനരോഷം ശക്തമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സുരക്ഷ ഒരുക്കേണ്ടത് പോലീസിന്റെ ഒരു കടമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിനെ അവിടെ വിന്യസിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതിനായുള്ള നടപടിക്രമങ്ങളും നടക്കുന്നുണ്ട്. തെളിവെടുപ്പിന് കൊണ്ടുപോവുകയാണെങ്കിൽ ആദ്യം പൊന്നാമറ്റം തറവാട്ടിലാകും കൊണ്ടുപോവുക. അതിനുശേഷം മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുക്കും എന്നുള്ള ഒരു വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും 6 ദിവസത്തേക്കാണ് ഇപ്പോൾ ജോളിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ 6 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള വിധി വരുമ്പോൾ പോലീസിന്റെ നടപടികളാണ് ഇനി ഏറെ നിർണായകമാവുക. 6 ദിവസവും മാരത്തൺ ചോദ്യം ചെയ്യലാകും നടക്കുക. എന്തായാലും പോലീസിന്റെ പ്ലാൻ അനുസരിച്ച് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം അനുസരിച്ച് മെഡിക്കൽ ടെസ്റ്റിന് ശേഷം പ്രതികളെ വടകര റൂറൽ SP ഓഫീസിലേക്കാകും കൊണ്ടുപോവുക. അവിടെ നിന്നാകും ചോദ്യം ചെയ്യലിന് ശേഷം തെളിവെടുപ്പിന് കൊണ്ടുപോവുക എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.